വേൾഡ് ഡയബറ്റിക് ഡേയോടനുബന്ധിച്ച് നവംബർ 14 ഞായറാഴ്ച പ്രമേഹ ദിനാചരണം സംഘടിപ്പിക്കുന്നു. നവംബർ 14 ലോക ഡയബറ്റിക് ഡേ ദിനമാണ്. ഡയബറ്റിക് ഡേ ആണ്, വേൾഡ് ഡയബറ്റിക് ഡേ എന്നാണ് ഇതിനെ പറ്റി പറയുന്നത്. വേൾഡ് ലോകത്തെപ്പാടും ഈ ദിവസത്തിന് അങ്ങനെ ആചരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആചരണത്തിൻ്റെ ഭാഗമായി വടകരയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡയബറ്റിക് സെൻ്ററായിട്ടുള്ള ബെസ്റ്റ് എയ്ഡ് ഡയബറ്റിക് സെൻ്ററും ഡയമണ്ട് ഹെൽത്ത് കെയറും ഏഞ്ചൽസും സംയുക്തമായി 14 തീയതി വിവിധ പരിപാടികളോടെ ഇത് ആചരിക്കും. നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുകയാണ്. എല്ലാ വർഷത്തും പോലെ ഈ വർഷത്തെ തീം എന്നത് ആക്സസ് ടു ഡയബറ്റിസ് കെയർ എന്നതാണ്. ആക്സസ് ടു ഡയബറ്റിസ് കെയർ എന്നാൽ നമുക്കറിയാം ആ വാക്കിനർത്ഥം തന്നെ പ്രമേഹ പരിചരണത്തിന് ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊടുക്കുക എന്നതാണ്. ഡയബറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നും ആ ഒരവസ്ഥയിൽ നമ്മൾ തീം ഉണ്ടാക്കേണ്ട ഒരവസ്ഥ വന്നു എന്നത് ശരിക്കും സങ്കടകരമാണ്. കാരണം ഡയബറ്റീസിനെ കുറിച്ച് 1500 BC ഈജിപ്ഷ്യൻ ലിറ്ററേച്ചറുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തന്നെ ചരകയെപ്പോലത്തെ ശുശ്രുതയെപ്പോലത്തെ വലിയ വലിയ വിഷകരന്മാർ ഡയബറ്റീസും അതും ടൈപ്പ് 1 ടൈപ്പ് 2 വേർതിരിച്ച് ചികിത്സിച്ച അത് 400 AD ചികിത്സിച്ചതായിട്ട് രേഖകളുണ്ട്. ഡയബറ്റീസ് എന്ന വാക്ക് വന്നു തന്നെ 100 AD ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുന്നെയാണ്. എന്തിനധികം ഡയബറ്റീസിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഇൻസുലിൻ വന്നിട്ട് ഏതാണ്ട് 100 വർഷം കഴിഞ്ഞു. 1921 ഇൻസുലിൻ കണ്ടെത്തിയത്. ഒരുപാട് ടെക്നോളജികൾ വർദ്ധിച്ചു. എന്നിട്ടും ഇന്നും ലോകത്ത് ഡയബറ്റീസ് കാരണമുള്ള മരണങ്ങൾ പെറ്റുപെരിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 6 സെക്കൻഡിലും ഒരു മരണം എന്ന നിരക്കിൽ ഇന്ന് ഡയബറ്റീസ് ഒരു സൈലൻറ്റ് കില്ലറായി മുന്നോട്ട് പോവുകയാണ്. അതായത് ഞാനിപ്പോൾ സംസാരം തുടങ്ങിയിട്ട് 1-2 മിനിറ്റായെങ്കിൽ ഏതാണ്ട് 20 പേരെങ്കിലും ഡയബറ്റീസ് കാരണം, ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ കാരണം മരണപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ നമ്മളാരും അത് അറിയാത്തതിന് കാരണം അതിന് മുദ്ര കുത്തപ്പെടുന്നത് മറ്റ് അസുഖങ്ങളിലേക്കാണ്. ഒന്നുകിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷാഘാതമായിട്ട്, അല്ലെങ്കിൽ ഒരു കിഡ്നി ഫെയിലറായിട്ട്, അല്ലെങ്കിൽ ഒരു ഭാഗം തളർച്ച, അല്ലെങ്കിൽ ഇൻഫെക്ഷനായിട്ട്, സെപ്റ്റിക്കായിട്ട്. ഈ ഇതിനൊക്കെ കാരണക്കാരൻ 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ വ്യക്തിയിലുണ്ടായ ഉടലെടുത്ത ഡയബറ്റീസ് എന്ന രോഗമാണ് എന്നത് നമ്മൾ തിരിച്ചറിയാത്തൊരവസ്ഥ, ഇനിയും ഒരു ബോധവൽക്കരണം നമ്മൾ എത്തിക്കാത്തതിൻ്റെ ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഈ വർദ്ധിച്ചു വരുന്ന കിഡ്നി അസുഖങ്ങൾ, കണ്ണുരോഗങ്ങൾ, കണ്ണ് ഒരുപാട് ലേസർ ചെയ്യേണ്ട അവസ്ഥയിൽ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ മറ്റൊരു ഭാഷ പറഞ്ഞാൽ ഹോസ്പിറ്റലുകൾ കൂടുതൽ വരുന്ന ഒരവസ്ഥയിൽ എത്തിപ്പെടുന്നത്. ഡയബറ്റീസ് ആദ്യത്തെ 10 വർഷം, നമ്മൾ ഈ ഡയബറ്റീസ് എന്ന അസുഖം തുടങ്ങിയിട്ട് ആദ്യത്തെ 10 വർഷം പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം, നമ്മൾ പലപ്പോഴും ഈ സമയത്ത് ഒരു സൈലൻറ്റ് ഡിസീസ്, ഡയബറ്റീസിന് പ്രത്യേക ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് പൂർണ്ണമായും ബോധവാന്മാരാക്കാനും ബോധവാന്മാരാവാനും കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ 10 വർഷം പലപ്പോഴും നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹം, നമ്മുടെ ജനങ്ങൾ ഡയബറ്റീസ് രോഗികളെ നഷ്ടപ്പെടുത്തുകയും 11-ാമത്തെ വർഷം മുതൽ നമ്മൾ എത്ര തന്നെ ശക്തമായ രൂപത്തിൽ ഡയബറ്റീസിനെ പ്രതിരോധിക്കുന്ന രൂപത്തിൽ ഭക്ഷണത്തിലായാലും വ്യായാമത്തിലായാലും ഗുളികയിലായാലും ഇൻസുലിനായാലും ചികിത്സ എടുത്തു കഴിഞ്ഞാലും ഈ കോംപ്ലിക്കേഷൻസ് തടയാൻ പറ്റാത്തൊരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഒരു സൈലൻറ്റ് അസുഖം അല്ല, സൈലൻറ്റ് കില്ലറായി ഇന്നും നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരവസ്ഥക്ക് വിരാമമിടുക എന്ന ഉദ്ദേശം വ്യക്തമായി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലുണ്ട്. നവംബർ 14 നമ്മൾ ഈ ആചരിക്കുന്ന ഈ ക്യാമ്പയിൻ, അല്ലെങ്കിൽ നവംബർ മാസം ഒരു ഡയബറ്റീസ് മാസാചരണമായി നടത്തുന്നതിലുപരി ഈ ഒരു വർഷം മുഴുവൻ ഈ ഒരു തുടക്കമായിക്കൊണ്ട്, ഈ ഒരു നവംബർ 14 ഇതിനൊരു തുടക്കമാവുകയാണ്. നമ്മുടെ ഉദ്ദേശം വടകരയിലെ എല്ലാ നൂക്കൻ കോർണറിലും പ്രതിനിധികളെ ഉണ്ടാക്കുകയും ആ പ്രതിനിധികൾക്ക് ഈ ഡയബറ്റിക് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊടുക്കുകയും അവരിലൂടെ വടകരയിൽ നമുക്ക് എന്ത് ചെയ്യാൻ, പൂർണ്ണമായ രൂപത്തിൽ ഡയബറ്റീസ് ഫ്രീ വേൾഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഡയബറ്റീസ് ഫ്രീ വടകര നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഡയബറ്റീസ് നടക്കില്ല. നമുക്ക് നടത്താൻ പറ്റുന്നത് കോംപ്ലിക്കേഷൻ ഫ്രീ ഡയബറ്റീസ് ഇൻ വടകര എന്നുള്ളത് മാത്രം ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കുക, അതിൽ അതുമായിട്ട് മുന്നോട്ട്, അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ തുടക്കം കുറിക്കുകയാണ് ഈ നവംബർ 14 ഈ ഒരു പ്രോഗ്രാം ഏഞ്ചൽസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. എന്ത് ചെയ്യുക, ബെസ്റ്റ് എയ്ഡ് ഡയബറ്റീസ് കെയറും ഡയമണ്ട് ഹെൽത്ത് കെയറും ഈ ഒരു പ്രോഗ്രാമിലൂടെ കാണുന്നത്. അതിൻ്റെ സ്ലോഗൻ തന്നെ കോംപ്ലിക്കേഷൻ ഫ്രീ ഡയബറ്റീസ് വടകര എന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓരോരുത്തരും, നിങ്ങളെല്ലാവരും തന്നെ അതിൽ പങ്കാളികളാണെന്നും ഈ ഒരു വർഷം അവസാനമാകുമ്പോഴേക്ക്, അടുത്ത ഒരു ഡയബറ്റീസ് ഡേ ആകുമ്പോഴേക്ക് ഡയബറ്റീസിനെ കുറിച്ച് പൂർണ്ണമായ അവയർനെസ് ഉള്ള ഒരു സമൂഹമായി നമ്മളെ വടകരയെ മാറ്റിയെടുക്കണം. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സ്ഥലമായി വടകരയെ മാറ്റിയെടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പോക്കാണ്. അതിനെല്ലാവരുടെയും സഹകരണം
അഭ്യർത്ഥിക്കുന്നു. മലബാറിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡയബറ്റിക് സെന്ററായ ബെസ്റ്റ് ഡയബറ്റിക് സെന്ററും ഡയമണ്ട് ഹെൽത്ത് കെയറും ഏഞ്ചൽസും സംയുക്തമായി നവംബർ 14 ഞായറാഴ്ച വിവിധ പരിപാടികളോടെ പ്രമേഹ ദിനാചരണം സംഘടിപ്പിക്കും. രാവിലെ 9 മുതൽ 1 ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 സമഗ്ര പ്രമേഹ പരിശോധന JT Road ഡയമണ്ട് ഹെൽത്ത് കെയറിൽ വെച്ച് സൗജന്യമായി ചെയ്തു കൊടുക്കും. വൈകുന്നേരം 3 മുതൽ 6 വടകര സാൻഡ് ബാങ്ക്സിൽ വെച്ച് പൊതുജനങ്ങൾക്ക് ഷുഗർ ടെസ്റ്റ് സൗജന്യമായി ലഭ്യമാക്കും. പ്രമേഹ രോഗ ബോധവൽക്കരണവും അനുബന്ധ പരിപാടികളും തുടർന്ന് നടക്കുന്ന ഡയബറ്റിക് ക്യാമ്പിൽ നടക്കും.